നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 9-ാം ദിവസം ഇപ്പോഴും അർജുൻ എവിടെ എന്ന ചോദ്യം. കേരളത്തിൽ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ആദ്യം തിരക്കുന്നത് അർജുൻ്റെ വിവരമാണ്. അത്രയേറെ തീരാവേദനയാണ് കേരളത്തിലെ ഓരോ മനസ്സിനും ഇപ്പോൾ. ആധുനിക ലോകത്ത് ഇത്രയധികം സാങ്കേതിക വിദ്യകൾ വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അർജുൻ നദിക്കടിയിലേക്ക് താഴ്ന്നുപോയത് തിരിച്ചറിയാൻ നമ്മൾ വൈകി. ഭാരത് ബെൻസിന്റെ AC ക്യാബിനിൽ ഒരുപക്ഷെ അർജുൻ 2-3 ദിവസവും സുരക്ഷിതനായി കഴിഞ്ഞിട്ടുണ്ടാവാം. കാരണം AC ക്യാബിനുള്ളിൽ അത്ര പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറില്ല. ചെളിമണ്ണിലേക്ക് പൂഴ്ന്നിറങ്ങിയ ആ ബെൻസ് ട്രക്കിന്റെ ക്യാബിനിലിരുന്ന് അവൻ എത്രമാത്രം വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. മൊബൈൽ ഫോൺ ഓണാക്കിയും ഓഫാക്കിയുമൊക്കെ താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പലവട്ടം അവൻ അധികാരികളെ അറിയിച്ചു. എന്നാൽ മണ്ണിനടിയിലേക്ക് പൂണ്ടുപോയ ആ ട്രക്കിൽ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ജീവൻ ബ്യൂറോക്രസിയുടെ മുന്നിൽ പിടഞ്ഞു മരിക്കുന്നതാണ് നമ്മൾ അർജുൻ്റെ കാര്യത്തിൽ കണ്ടത്. 19-ാം തീയതി രാത്രി തങ്ങൾക്ക് അർജുനെ കാണാനില്ല എന്ന പരാതി കിട്ടിയെന്ന് കർണാടക സർക്കാർ പറയുന്നു. 20-ാം തീയതി ഞങ്ങൾ തിരച്ചിൽ തുടങ്ങി, ഒരു ദിവസം വൈകി. ഒരു ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ദിവസം വൈകിയാണ് തുടങ്ങിയത് എന്ന് കർണാടക സർക്കാർ ഒടുവിൽ ഹൈക്കോടതിയിൽ അറിയിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ചില വെളിപ്പെടുത്തലുകൾ കർണാടക ഹൈക്കോടതിയിൽ സർക്കാർ നടത്തി. വേഗത്തിൽ മണ്ണ് നീക്കരുത് എന്നും വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ മണ്ണിടിയുമെന്ന മുന്നറിയിപ്പ് തങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ തോതിൽ മണ്ണ് മാറ്റി ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തിയില്ല എന്ന് കർണാടക ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞു. 16-ാം തീയതി ഷിരൂരിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് രാവിലെ 9-ഓടെയാണ് ദേശീയപാത 66-ൽ മണ്ണിടിച്ചിലുണ്ടായത്. വാഹനങ്ങളും ചായക്കടകളുമൊക്കെ മണ്ണിനടിയിലായി. നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. 10 മണിക്ക് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. ഗതാഗതം വഴിതിരിച്ചു വിട്ടു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനയും നാവികസേനയുമൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ സംയോജിത ശ്രമത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ 19-ാം തീയതി മാത്രമാണ് അർജുനെയും ലോറിയെയും കാണാനില്ല എന്ന പരാതി സർക്കാരിന് മുന്നിലെത്തിയത് എന്ന് സർക്കാർ സമ്മതിക്കുന്നു. വിലപ്പെട്ട 3 ദിവസങ്ങളാണ് അവിടെ നമുക്ക് നഷ്ടമായത്. ഒടുവിൽ 19-ാം തീയതി ലഭിച്ച പരാതിയിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത് 20-ാം തീയതി. കേന്ദ്ര സർക്കാരിനോട് സഹായം തേടുന്നത് പോലും 5 ദിവസങ്ങൾക്ക് ശേഷം. തുടർ ദിവസങ്ങളിൽ തങ്ങൾ വിദഗ്ധ പരിശോധന നടത്തിയെന്നതാണ് കർണാടക സർക്കാരിന്റെ വാദം. ഇവിടെ ബ്യൂറോക്രസിയുടെ കെട്ടുപിടഞ്ഞ നടപടിക്രമങ്ങൾ തന്നെയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്ന് വ്യക്തം. ഭാരത് ബെൻസ് കമ്പനി പറയുന്നത് 3-4 ദിവസം ആ AC ക്യാബിനുള്ളിൽ അർജുൻ ജീവനോടെ ഇരുന്നിട്ടുണ്ടാവാമെന്നാണ്. ഒടുവിലിപ്പോൾ ഗംഗാവലി നദിയിൽ റഡാർ സിഗ്നലുകൾ കീറുകൃത്യം. നദിയിൽ ഏകദേശം 60-അടി താഴ്ചയിലാണ് ഏറ്റവും ഒടുവിൽ സിഗ്നലുകൾ കൃത്യമായി ലഭിച്ചത്. ആധുനിക റേഡിയോ ഫ്രീക്വൻസി സ്കാനറുകൾ ഉടനെത്തിക്കുമെന്ന് രക്ഷാദൗത്യ സംഘത്തിൽപ്പെട്ടവർ പറയുന്നു. അതും 9 ദിവസങ്ങൾക്ക് ശേഷം. ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്തു തന്നെ ഇപ്പോൾ സോണാർ സിഗ്നലും ലഭിച്ചു. ചുരുക്കത്തിൽ ഗംഗാവലിപ്പുഴയിൽ മൺകൂന ഉയർന്നിടത്തു തന്നെ അർജുനും ലോറിയുമുണ്ട് എന്ന നിഗമനത്തിലാണ് രക്ഷാദൗത്യ സംഘം. 2 സിഗ്നലുകളും സൂചിപ്പിക്കുന്നത് വലിയ വസ്തുവിന്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നാവികസേനയുടെ സഹായത്തോടെ അവിടെ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ ആരംഭിച്ചു. ഇന്ന് തെരച്ചിലിനായി ഐബോട്ട് സംവിധാനമാണ് മുഖ്യമായി ആശ്രയിക്കുക. ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോട്ട്. ഏറെ പ്രതീക്ഷകൾ ഉയർന്ന 8-ാം ദിവസം ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ മലയാളികൾ അക്ഷരാർത്ഥത്തിൽ തേങ്ങി. പുഴയുടെ അടിത്തട്ടിലുള്ള സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ മുന്നേറുന്നത്. ഗംഗാവലി പുഴയിലെ മൺകൂനയ്ക്കടിയിലാണ് ലോറിയും അർജുനുമെന്ന് ഏറെക്കുറെ ദൗത്യസംഘം ഉറപ്പിച്ചു കഴിഞ്ഞു. നാവികസേന നടത്തിയ തിരച്ചിലുകളിലാണ് സോണാർ സിഗ്നൽ ലഭിച്ചത്. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ, വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ. തിരച്ചിലിനായുള്ള ബൂം മണ്ണുമാന്തി യന്ത്രം അപകട സ്ഥലത്തെത്തി. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ മലയാളികൾ ഇപ്പോൾ ഒരു കുറിപ്പെഴുതുന്നു. ഈ ബൂം മണ്ണുമാന്തി യന്ത്രം എന്തുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ അവിടെ എത്തിച്ചില്ല? ഏറ്റവും ഒടുവിൽ
കാണാമറയത്ത് നിൽക്കുന്ന അർജുനു വേണ്ടി ഭൂം മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്ന് കോടതിയിൽ കർണാടക സർക്കാർ ബോധ്യപ്പെടുത്തുമ്പോൾ ഏറെ വൈകിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സാങ്കേതിക വിദ്യ ഏറെ പുരോഗമിച്ച കാലഘട്ടത്തിൽ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൊള്ളും. ഡ്രോൺ ഉപയോഗിച്ച് ചെളിയിൽ പുതഞ്ഞ വസ്തുക്കളുടെ സിഗ്നൽ കണ്ടെത്താനുള്ള സംവിധാനം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് തെരച്ചിലിന് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. കാരണം അതിന്റെ ബാറ്ററി ദില്ലിയിൽ നിന്ന് എത്തണമെന്നാണ് അധികാരികൾ പറയുന്നത്. ദില്ലിയിൽ നിന്ന് ആ ഉപകരണത്തിന്റെ ബാറ്ററികൾ എത്തിക്കാനുള്ള കാലതാമസമാണ് ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ പോലും ഇതുവരെ കഴിയാതിരുന്നത് എന്നിടത്താണ് നമ്മൾ എത്രമാത്രം പരാജയപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ. വിമാനത്തിൽ എത്തിക്കാൻ തടസ്സങ്ങളുള്ളതുകൊണ്ട് രാജധാനി എക്സ്പ്രസ്സിലാണ് ബാറ്ററി എത്തുന്നത്. ഈ ബാറ്ററി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ അധികാരികൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഈ ട്രെയിൻ നാളെ ഉച്ചയ്ക്ക് മാത്രമേ കാർവാറിൽ എത്തുവെന്നാണ് ഇപ്പോൾ സ്ഥലം MLA പറയുന്നത്. ഭൂം മണ്ണുമാന്തി യന്ത്രം 11 മണിയോടെ തിരച്ചിൽ സ്ഥലത്തെത്തി. ഇന്നലെ രാത്രി ഭൂം മണ്ണുമാന്തി യന്ത്രം സംഭവ സ്ഥലത്തെത്തേണ്ടതായിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്ന് അധികാരികൾ പറയുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അധികാരികളുടെ പ്രഖ്യാപനം. അർജുനെ കണ്ടെത്താനുള്ള പ്രതീക്ഷകൾ ദൗത്യസംഘത്തിനേറി. ഗംഗാവലിപ്പുഴയിൽ 60 അടിത്താഴ്ചയിൽ ചെളിമണ്ണ് നീക്കിയാൽ ലോറിയും അർജുനും കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും ഒടുവിൽ ദൗത്യസംഘത്തിന്റെ നിഗമനം. കൂടുതൽ ഉപകരണങ്ങൾ ദില്ലിയിൽ നിന്ന് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തുവെന്നും എന്നാൽ ശക്തമായ മഴയും കുത്തൊഴുക്കുമൊക്കെ തെരച്ചിലിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അധികാരികൾ വ്യക്തമാക്കുന്നു. നദിയിലെ മൺകൂന തുരന്ന് പരിശോധനകൾ നടത്തണമെന്ന് തുടക്കം മുതൽ മലയാളികൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഈ മൺകൂനയിലേക്ക് അധികാരികളുടെ ശ്രദ്ധ പതിയാനെടുത്തത് 9 ദിവസങ്ങൾ. സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി എന്ന് പ്രതിപക്ഷ ആരോപണം. കേന്ദ്ര സർക്കാർ സമയത്ത് സഹായിച്ചില്ല എന്ന് സംസ്ഥാന സർക്കാർ. നാവികസേനയും കരസേനയും ഒക്കെ എത്തി സംയുക്ത പരിശോധനകൾ നടത്തിയിട്ടും വിലപ്പെട്ട ദിവസങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോയി. സോണ് റഡാർ സിഗ്നലുകൾ ഭൂം മണ്ണുമാന്തി യന്ത്രം എന്തൊക്കെ പ്രതീക്ഷകളാണ് ദൗത്യസംഘം നമുക്ക് മുന്നിൽ നിരത്തുന്നത്? എന്നാൽ ഐബോർഡ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ അധികാരികൾക്ക് കഴിയുന്നില്ല. ചന്ദ്രനിൽ പോകാം, ബഹിരാകാശത്തേക്ക് കുതിക്കാം, പക്ഷേ ചെളിയിലാഴ്ന്നുപോയ ഒരു ബെൻസ് ട്രക്ക് ഉയർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്കില്ലേ എന്ന ചോദ്യം ശക്തമാകുന്നു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ മലയാളികൾ സംഭവ ദുരന്ത സ്ഥലത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചത് തുടക്കത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നതാണ് അധികാരികളുടെ നിലപാട്. ഇന്നു മുതൽ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ M. ഇന്ദ്രബാലനും ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. അർജുനെ കണ്ടെത്താനായി ആധുനിക സ്കാനറുകൾ ഇന്ന് ഷിരൂരിലെത്തും. കഴിഞ്ഞ വർഷം സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറുകളാണ് ഇന്ന് ഷിരൂരിൽ എത്തിക്കുന്നത്. 17 മനുഷ്യശരീരങ്ങളും 36 വാഹനങ്ങളും ഈ യന്ത്രം ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നുവെന്ന് അധികാരികൾ വിശദീകരിക്കുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സാങ്കേതിക സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത്. ഡ്രോൺ സംവിധാനത്തിൽ സ്കാനർ ഘടിപ്പിച്ചാണ് ഈ പരിശോധനകൾ. 8 മീറ്റർ മുതൽ 90 മീറ്റർ വരെ ആഴത്തിലുള്ള പരിശോധനകൾ ഈ സ്കാനറുകൾ വഴി നടത്താൻ കഴിയും. ഭൂമിക്കടിയിലുള്ള വസ്തുക്കളെ കൃത്യമായി കണ്ടെത്താനും നിർണയിക്കാനും ഈ സ്കാനറിന് കഴിയും എന്നതാണ് പ്രത്യേകത. മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം വേർതിരിച്ചറിയാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഈ സ്കാനറിന്റെ പ്രത്യേകത. 2 കിലോമീറ്ററധികം റേഞ്ചുള്ള ഡ്രോൺ സംവിധാനമാണ് ഈ സ്കാനറുകൾ ഉയർത്താനായി ഉപയോഗിക്കുന്നത്. വിജയകരമായി പരിശോധനകൾ നടത്തിയ പരിചയവും റേഡിയോ ഫ്രീക്വൻസി സംവിധാനവുമൊക്കെ സ്കാനറിന്റെ പ്രത്യേകത. കര നാവികസേനകൾ ചേർന്ന് സംയുക്തമായ തെരച്ചിലാണ് ഇപ്പോൾ ഷിരൂരിൽ നടത്തുന്നത്. നദിക്കരയിൽ നിന്ന് 40 മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത്. അതിനരികിലാണ് മൺകൂനയും ഇപ്പോൾ ദൃശ്യമാകുന്നത്. ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം അവിടെ അടിഞ്ഞുകൂടിയത് എന്ന് സൈന്യം പറയുന്നു. കരസേനയുടെ റഡാർ പരിശോധനയിലും ഈ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു. നദിയുടെ പൊഴിക്കരയിലും വേണ്ടത്ര പരിശോധനകൾക്കുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നു. നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോട്ട് എന്ന യന്ത്രം കൊണ്ടുവന്നത്.
നദിയിൽ അടിയൊഴുക്ക് ശക്തമാകുന്നതുകൊണ്ട് ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായ തെരച്ചിലുകൾ നടത്താൻ കഴിഞ്ഞില്ല. അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള പരിശോധനകളിൽ ഇപ്പോൾ സംതൃപ്തിയുണ്ട് എന്ന അർജുന്റെ കുടുംബം. ശക്തമായി അടിയൊഴുക്കുള്ള പുഴയിൽ പരിശോധനകൾ നടത്തുക തങ്ങൾക്ക് മുന്നിലുള്ള മുഖ്യ വെല്ലുവിളിയാണ് എന്ന് സൈന്യം പറയുന്നു. ശക്തമായ അടിയൊഴുക്കുള്ളതും 25 അടിയിലേറെ താഴ്ചയുള്ള നദിയുമാണ് ഗംഗാവലി. 25 അടി താഴ്ച മുതൽ ഏകദേശം 60 അടി താഴ്ച വരെ ചിലയിടങ്ങളിലുണ്ട്. ഹൂബ്ലിക്ക് സമീപത്തുനിന്ന് ഉത്ഭവിച്ച് നിബിഡ വനങ്ങളിലൂടെ സഞ്ചരിച്ച് അറബിക്കടലിൽ ചേരുന്ന ഈ നദി ഏകദേശം 161 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. പ്രസിദ്ധ ഗോകർണ പ്രദേശത്തിന് സമീപമാണ് നദി കടലിൽ പതിക്കുന്നത്. മൺസൂൺ കാലത്താണ് ഈ നദി ഏറ്റവുമധികം ശക്തി പ്രാപിക്കുന്നതും. കരിമ്പ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നദീതീരത്തുള്ളവർ. നദിക്ക് വിവിധ സ്ഥലങ്ങളിൽ 300 മീറ്റർ മുതൽ 1.5 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഷിരൂർ കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് പുഴയിൽ ചെളി രൂപത്തിൽ കിടക്കുകയാണ്. അതാണ് ആദ്യഘട്ടത്തിൽ സ്കൂബ ഡൈവർമാർക്ക് മുഖ്യ പ്രതിസന്ധി സൃഷ്ടിച്ചതും. കരയിൽ നിന്ന് 40 മീറ്റർ അകലെ 25 മുതൽ 60 അടി വരെ താഴ്ചയിലാവാം അർജുനും ലോറിയും പതിച്ചതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ സൈന്യം. ശക്തമായ മഴയിൽ ഗംഗാവലി നിറഞ്ഞൊഴുകുന്നു. കരയിൽ നിന്ന് മണ്ണ് നീക്കിയതുപോലെ എളുപ്പമല്ല പുഴയിലെ മണ്ണ് നീക്കൽ. കരയിൽ JCB ഉപയോഗിച്ച് മണ്ണിടിച്ച് ടിപ്പർ ലോറികളിൽ കയറ്റിയാണ് അവർ മണ്ണ് മാറ്റിയത്. ലോറി നിൽക്കുന്നതായി സംശയിക്കുന്ന ഭാഗത്തെ ജലം വറ്റിച്ച് അവിടെ പരിശോധന നടത്താനായിരുന്നു ആദ്യഘട്ടത്തിലുള്ള തീരുമാനം. എന്നാൽ അതിശക്തമായ മഴയും കുത്തൊഴുക്കും ഇത്തരം നീക്കങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ടവരും പാലങ്ങളും റോഡുകളുമൊക്കെ പെട്ടെന്ന് നിർമ്മിക്കുന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരും ഇപ്പോൾ പ്രദേശത്തെത്തിച്ചേർന്നിട്ടുണ്ട്. ദുർഘടമായ ഭൂപ്രദേശം, നദിയിലെ ഒഴുക്ക് വ്യതിയാനങ്ങൾ എന്നിവയൊക്കെ അതീവ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുവെന്നാണ് സൈന്യം പറയുന്നത്. ക്രെയിനുകൾ, വിഞ്ചുകൾ, ബാർജുകൾ, ഡൈവിംഗ് ഗിയർ എന്നിവയുൾപ്പെടെ ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥലത്തെത്തിക്കേണ്ടതുമുണ്ട്. നദീതീരത്തേക്ക് ഷിരൂർ കുന്നിൻ ചെരുവിലെ പാതകളിലൂടെ ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതും അതീവ ദുഷ്കരം തന്നെ. മുങ്ങൽ വിദഗ്ധരുടെ സേവനം ചെളിമണ്ണ് നിറഞ്ഞ നദിയിൽ അത്ര കണ്ട് എളുപ്പമാവില്ല. ലോറി കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ നിലവിലെ അവസ്ഥ വിലയിരുത്തുന്നതിനും കേബിളുകളോ സ്റ്റിങ്ങുകളോ ഉപയോഗിച്ച് അത് സുരക്ഷിതമായി ഉയർത്തുന്നതിന് തടസ്സങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. ക്രെയിനുകളോ വിഞ്ചുകളോ ഉപയോഗിച്ച് ലോറി ഉയർത്തിയെടുക്കാനുള്ള ശ്രമമാവും ഇനി അവർ നടത്തുക. ലോറി എയർലിഫ്റ്റിംഗ് നടത്തുന്നതിന് ഫയർഫോഴ്സും സജ്ജമായി നിലകൊള്ളുന്നു. ഹെലികോപ്റ്ററുകൾ അടക്കം ഇതിനായി എത്തിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് ദൗത്യസംഘം പറയുന്നത്. ഏറെ വൈകിപ്പോയി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വേദന നിറഞ്ഞ കുറിപ്പുകൾ. ബെൻസ് ട്രക്കിലെ AC ക്യാബിനുള്ളിലിരുന്ന് അർജുൻ എന്തുമാത്രം വേദനകൾ സഹിച്ചിട്ടുണ്ടാവാം. പ്രാണന് വേണ്ടി അവൻ എന്തുമാത്രം പിടഞ്ഞിട്ടുണ്ടാവാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.